കണക്ഷൻ സെറ്റപ്പും കൊള്ളാം. ആവറേജ് പടം സത്യമായിട്ട് സ്റ്റോറി ഇല്ല. ബ്രോ മുഖം മാറ്റി പറയില്ല, അത് പറയത്തില്ല. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു സത്യത്തിൽ? ബെസ്റ്റ്, ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ ഫിലിം. ജോൺ വിക്ക് ലെവൽ പ്രതീക്ഷിക്കാം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഗൂസ് ബംപ് ഒക്കെ വരുന്ന ഒരു സീനൊക്കെ കണ്ടേ, പക്ഷെ ഇതിനകത്തൊന്നും ഫീൽ ചെയ്തില്ല, എനിക്കൊന്നും ചെയ്തില്ല. സത്യം, ഇതെല്ലാം കണ്ട റെഫറൻസ് തന്നെ വിജയുടെ ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ഉള്ളത് തന്നെ ഇതിൽ പറഞ്ഞ് കാണിച്ചേക്കുന്നത്. പ്രത്യേകിച്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും എന്തോ ഒരു കുറവുണ്ട് ഫ്രണ്ട്സ്. അപ്പം രാവിലെ മുതലുള്ള ഫാൻസിൻ്റെ കിടിലൻ പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് തന്നെ കുറേ മിക്സ്ഡ് റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പടം കണ്ടിറങ്ങിയ നോർമൽ ഓഡിയൻസ്, അവർ ഈ ഒരു പ്രതീക്ഷകളും അമ്പൻ ഹൈപ്പൊക്കെ കണ്ടുവന്ന നോർമൽ ഓഡിയൻസിൻ്റെ അഭിപ്രായം എന്താണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നോർമൽ ഓഡിയൻസ് റിവ്യൂലേക്ക്. അടിപൊളി. വിജയൊക്കെ സ്ക്രീൻ കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ പ്രതീക്ഷ വന്നായിരുന്നു. എക്സ്പെക്ടേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കണക്ഷൻ സെറ്റപ്പും ആവറേജ് പടം സത്യമായിട്ട് സ്റ്റോറി ഇല്ല. സ്ഥിര ക്ലീഷ തന്നെ. മാസ്റ്റർ ഉണ്ട്, മെർസൽ ഉണ്ട്, ലോകേഷ് പറഞ്ഞായിരുന്നല്ലോ. ക്ലീഷ തന്നെ. ഒരുപാട് എക്സ്പെക്ടേമെന്റ് ഒന്നും ഇല്ല. ആവറേജ്. ഇത് ഫാൻസ് ഇഷ്ടപ്പെടും. പുതിയ വിജയ് ഒന്നുമില്ല, പഴയ വിജയ് തന്നെ. മാസ്റ്റർ അതേ ഉള്ളു, അല്ലാണ്ടൊന്നുമില്ല. സ്ഥിരം ക്ലീഷ തന്നെ. സ്റ്റോറിയിൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ല. രക്ഷപ്പെടുത്തലൊക്കെ തന്നെ. ഇപ്പൊ ആൾക്കാർ പറയും ബ്രോ അജിത് ഫാനായിട്ടാണ് മുഖം മാറ്റിങ് അല്ല. ഞാൻ പൈസ കറക്റ്റ് ബെസ്റ്റ്, ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ ഫിലിം. ജോൺ വിക്ക് ലെവൽ പ്രതീക്ഷിക്കാം. ഓക്കെ. ലോകേഷിന്റെ ബെസ്റ്റ് ഫിലിമാണോ വിജയുടെ ബെസ്റ്റ് ഫിലിമാണോ? വിജയുടെ ബെസ്റ്റ് ഫിലിം അല്ല. നമ്മുടെ യൂണിവേഴ്സിന്റെ സംഭവം വിജയ് വിജയാണെന്ന് നമുക്ക് പറയാൻ, വിജയ് പടം ഒന്നും പറയാൻ പറ്റില്ല. മാറ്റർ കൊള്ളാം. ഇത് നമുക്ക് കഥ എടുത്ത് പറയാൻ പറ്റില്ല, കാരണം ഇത് വലിയൊരു കഥ ഇല്ല. ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്നത് ആണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്തൊന്നുമില്ല. എങ്ങനെയാണ്, ഓവർ പ്രതീക്ഷയിൽ വന്നതാണോ? യൂണിവേഴ്സ് ഒക്കെ പ്രതീക്ഷ വന്നതാണ്. എങ്ങനെയാണ് ആ പറഞ്ഞ അത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. ആവറേജ് തന്നെ. ട്രെയിലർ തന്നതൊക്കെ തന്നെ, പക്ഷേ എനിക്കൊന്നും ഫീൽ ചെയ്തൊന്നുമില്ല. ബ്രോ എന്താണ് ഒരു എവിടെയാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്? ഇതെല്ലാം കണ്ട റെഫറൻസ് തന്നെ. വിജയുടെ ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും ഉള്ളത് തന്നെ ഇതിൽ പറഞ്ഞ് കാണിച്ചേക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു വേറൊരു വിജയാണ് ഇതിൽ കാണിച്ചേക്കുന്ന രീതിയിലാണ്. വേറെ എന്തോ വിജയ് ഒന്നുമില്ല അതിനകത്ത് പറയാൻ വേണ്ടിയിട്ട്. സീരിയസ്ലി ഒന്നുമില്ല, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഫാൻസിനുള്ള ഒരു സെറ്റപ്പ് ആയിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗൂസ് ബംപ് ഒക്കെ വരുന്ന ഒരു സീനൊക്കെ കണ്ടേ, പക്ഷെ ഇതിനകത്ത് ഒന്നും ഫീൽ ചെയ്തില്ല, എനിക്കൊന്നും ചെയ്തില്ല. സത്യം. അപ്പൊ ഒരു ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ടാണോ? എങ്ങനെയാണ്? ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പൊതുവെ വിജയ ഇങ്ങനെയൊക്കെ കണ്ട് വരുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. സ്ഥിരം നമ്മൾ കണ്ട വിജയ് തന്നെയാണോ? ലോകേഷ് പറഞ്ഞത് അങ്ങനല്ല, വേറൊരു ടെംപ്ലേറ്റ് കാണുന്നു എന്നുള്ള രീതിയിലാണ്. ഇല്ല ഇല്ല, എനിക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഈ സർപ്രൈസ് യൂണിവേഴ്സ് സർപ്രൈസിന്റെ കാര്യത്തിലോട്ട് വന്ന എങ്ങനെയാണ്? കുറെ ഇതൊരു സർപ്രൈസ് അത്ര ഇതായിട്ടൊന്നും തോന്നിയില്ല. സർപ്രൈസ് ആയിട്ടൊന്നും ഇത് തോന്നിയില്ല. അപ്പൊ ബ്രോ ഇത് കണ്ടിട്ട് അടുത്ത ഒരു പടത്തിൽ, ലോക്കിയുടെ അടുത്തൊരു ആ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഇതില്ല എന്നാണോ? ആ എക്സ്പെക്ടേഷൻ പോയി. അത്ര ഇതുവരെ കണ്ടത് വെച്ച് നോക്കുമ്പോ എനിക്ക് അത് വെച്ച് നോക്കുമ്പോ വിക്രമൊക്കെ അതിലും ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരു ആവറേജ് ആവറേജ് എനിക്ക് തോന്നി. ഇല്ല, 100% ലോകേഷ് പടം അത് ഫീൽ ചെയ്തു. 100% ലോകേഷിന്റെ മുമ്പത്തെ പടങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യണം. എങ്ങനെയുണ്ട്? അതിന് മുകളിലാണോ? അല്ല, അതിനോടൊപ്പം മികച്ചിരിക്കുന്ന പടം തന്നെയാണ്. വിജയ് എങ്ങനെയുണ്ട്? വിജയ് സ്ഥിരം കാണുന്ന വിജയ് ക്ലീശയല്ല. പുതിയ ഒരു 100% ലോകേഷ് പടമായിട്ടാണ് എടുത്തേക്കുന്നത്. അത് വർക്കായിട്ടുണ്ട്. വർക്കായിട്ടുണ്ട്, 100% വർക്കായിട്ട്. എട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സംഭവമൊന്നും ഇല്ല. ഉണ്ട്, അത് വൗ ഫാക്ടർ ഉണ്ട്. പ്രതീക്ഷ പ്രതീക്ഷ അപ്പുറം ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷ, ഒട്ടും പ്രതീക്ഷയില്ല. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു 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 മാസ ഒന്നൊന്നര ഐറ്റം. വേറെ ഒന്നും പറയില്ല, ഒരു രക്ഷയില്ല സാധനം. ചിലർക്ക് മിക്സഡ് റിവ്യൂ ഒക്കെ വരുന്നുണ്ട്, അതെന്താണ്? അത് സ്വഭാവമായിട്ടും വരും. ഇത് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് ഉറപ്പാണ്. ട്രെയിലർ കണ്ടപ്പോൾ തൊട്ടേ തുടങ്ങിയ ഒരു ഇതാണ്. പിന്നെ സ്വഭാവമായിട്ട് തന്നെ വരുമെന്നുള്ള ഉറപ്പാണ്. ഷോയിൽ വരെ നമ്മളെ വേറെ ലെവലിൽ കൊണ്ടുപോയിട്ട് അതിനുശേഷം വേറെ ലെവലിൽ കൊണ്ടുപോകും. നമ്മൾ പ്രതീക്ഷിക്കാത്തില്ല അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സ്റ്റോറി. ട്രെയിലറിൽ കണ്ട കഥയല്ല, ട്രെയിലർ നമ്മളെ ശരിക്കും പറ്റിക്കുകയാണ്. ഇത് വിക്രമല പോലെ തന്നെ പറ്റിച്ചു. അതിനകത്ത് ഭയങ്കര ഗംഭീരമായിട്ട് അടുത്ത ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പോസിറ്റീവ് റെസ്പോൺസും ഹൈപ്പ് ഒക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടോ ഹൈപ്പിനുള്ള എല്ലാം ഉണ്ടോ? ഹൈപ്പിനുള്ള ഒന്നുമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. ഫസ്റ്റ് ഹാഫ് നല്ലയാ, സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട്. ഓക്കെ. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ലോകേഷിന് മുമ്പത്തെ പടത്തിന്റെ അത്ര എക്സൈറ്റ്മെന്റ് പ്രതീക്ഷിച്ചു. ഓവർ ഹൈപ്പിനുള്ള ഇല്ല. എവിടെയാണ് ഒരു ഇതായിട്ട് തോന്നിയത്? സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, അല്ലാതെ കുഴപ്പങ്ങളൊന്നും. ആ ഗേൾസ് ഫാൻസ് ഷോ ആയിരുന്നു, നല്ല രസമായിട്ട്. ഗേൾസ് ഫാൻസ് ഇവിടെ ആയിരുന്നു കണ്ടത്. അത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലേ. ഭയങ്കരമായിരുന്നു. ചില ഡയലോഗ് ഒന്നും കേൾക്കാൻ പോലും പറ്റിയില്ല. അമ്മൻ പടമാണ്. ലോകേഷിന്റെ കരിയർ ബെസ്റ്റ് ആണോ? കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു പടം തന്നെ. ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ, സെക്കൻഡ് ഹാഫ് ലാഗ് ഉണ്ട്, എന്നാലും കൊള്ളാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും
എന്തോ ഒരു കുറവുണ്ട്. കൊള്ളാം അടിപൊളി പടം. സൂപ്പർ പടം, ഒരു രക്ഷയില്ല.